മരങ്കര ഓർത്തഡോക്സ് സഭയിലെ സീനിയർ വൈദികനും ഓർത്തഡോക്സ് വൈദിക സെമിനാരിയിൽ അര നൂറ്റാണ്ടിലേറെ അധ്യാപകനും സൺഡേ സ്കൂൾ ഡയറക്ടർ ജനറലും മുപ്പതിലേറെ ഗ്രന്ഥങ്ങളുടെ കർത്താവും സ്വർണ്ണനാവുകാരനായ പ്രഭാഷകനുമായ റെവറൻഡ് ഫാദർ ഡോക്ടർ ടി ജെ ജോഷുവയുടെ ശതാഭിഷേകത്തിന് നിറവിൽ നമ്മുടെ സാമൂഹിക സാംസ്കാരിക സാമുദായിക മേഖലകളിൽ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സേവനങ്ങളെ പുരസ്കരിച്ച് 2013 ആറാം മർത്തോമ അവാർഡ് നൽകുവാൻ ഈ കമ്മിറ്റി ഏകകണ്ഠമായി തീരുമാനിച്ചിരിക്കുന്നു. ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരാതെ നമ്മുടെ തലമുറയ്ക്ക് പ്രത്യാശ നൽകിയ അച്ഛൻ്റെ പ്രഭാഷണങ്ങൾ മലയാള മനോരമ ഞായറാഴ്ച പതിപ്പിലെ ഇന്നത്തെ ചിന്താവിഷയം പങ്ക്തി എന്നിവ സഭാംഗങ്ങളെ മാത്രമല്ല എല്ലാ കേരളീയന്റെയും പ്രയോജന മന്ത്രമാണ്. സഭയും സമൂഹവും അച്ഛൻ്റെ സമർപ്പണം നിറഞ്ഞ ജീവിതത്തെ പരിപൂർണമായി അർഹിക്കുന്ന ഗൗരവത്തോടെ ആദരിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. ബഹുമാനപ്പെട്ട അച്ഛന് ഈ അവാർഡ് സമർപ്പിക്കുന്നതിലൂടെ സഭയുടെയും സമൂഹത്തിൻ്റെയും പ്രത്യേക ശ്രദ്ധ ക്ഷണിക്കുകയും യുഗപ്രഭാവകനായ ആറാം മർത്തോമയുടെ പേരിലുള്ള ഈ അവാർഡ് അന്വർത്ഥമാക്കുന്നതിനായി ഈ കമ്മിറ്റി വിലയിരുത്തുകയും ചെയ്യുന്നു. അവാർഡ് കമ്മിറ്റിക്ക് വേണ്ടി പ്രൊഫസർ തോമസ് കുരുവിള. ബഹുമാനപ്പെട്ട ജോഷുവ അച്ഛന് ഈ അവാർഡ് നൽകാൻ തീരുമാനിച്ചത് ഏറ്റവും ഉചിതമായി എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഞാനുമായിട്ട് പല സഭയുടെ കമ്മിറ്റികളിലും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന അദ്ദേഹമാണ് ജോഷുവ അച്ഛൻ. ഇന്നലെയും ദിവ്യ സന്ദേശം പ്രോഗ്രാമിൻ്റെ കമ്മിറ്റി കൂടി അവസരത്തിൽ ജോഷുവ അച്ഛൻ ബദേലർമയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ 80th ജന്മദിനം ആഘോഷിച്ച അവസരത്തിലുള്ള ആശംസകൾ ഇന്നലെയും ഞങ്ങളുടെ കമ്മിറ്റിക്ക് വേണ്ടി ഞാനാണ് അത് അവതരിപ്പിച്ചത്. ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു ദേഹമാണ് ജോഷുവ അച്ഛൻ എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അദ്ദേഹത്തിന് കൊടുത്തത് ഏറ്റവും ഉചിതമായ ഒരു കാര്യമായിട്ട് ഞാൻ കാണുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി നിര്യാതിയതിനു ശേഷം ഞാൻ അദ്ദേഹത്തെ കൂടുതൽ കൂടുതലായിട്ട് സഭയുടെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാക്കുന്നതുകൊണ്ട് അദ്ദേഹം ഓടി നടന്ന് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യം മാത്രമാണ്. ഞാൻ സഭയുടെ പൊതു വേദികളിലൊക്കെയും ചർച്ചകൾ നടക്കുന്ന അവസരത്തിലും അച്ഛൻ്റെ പേര് ഞാൻ നിർദ്ദേശിക്കാറുണ്ട്. കാരണം അച്ഛൻ കൂടുതൽ സമയം സഭയ്ക്ക് വേണ്ടി ഇനിയുള്ള സമയം ചെലവഴിക്കണം, അച്ഛനെ എൻഗേജ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും അച്ഛൻ്റെ പേര് നിർദ്ദേശിക്കാറുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കുന്നു. ദിവ്യ സന്ദേശത്തിൻ്റെ പ്രോഗ്രാമിനോടൊപ്പം തന്നെയും ഉടനെ തന്നെ ഒരു പുതിയ മലയാളം ടി വി രാജ് ടി വി മലയാളം ഈ ഏപ്രിൽ മാസം 14th ഇനോഗ്രേഷൻ ചെയ്യുകയാണ്. അവരിങ്ങോട്ട് ആവശ്യപ്പെട്ടേക്കുന്നത് കുറച്ച് കാലം നിങ്ങൾ ഒരു പൈസയും തരേണ്ട, ഞങ്ങൾ ഇത് പ്രക്ഷേപണം ചെയ്യാം ജോഷുവ അച്ഛൻ്റെ പ്രസംഗങ്ങൾ എന്ന്. ഞാനും കോവളത്ത് പോയി ആ ചർച്ചയിൽ പങ്കെടുത്ത ഒരാളാണ്. ജോഷുവ അച്ഛനും ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെയും വ്യാപൃതമാകുന്നുള്ളതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തതിൽ ഏറ്റവും ഉചിതമാണെന്ന് ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.